പ്രിയമുള്ളവരെ നമസ്കാരം. വീണ്ടും വായനയുടെ ഈ നിമിഷത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഇന്ത്യക്കാരന്റെ ഒരു മികച്ച ഇംഗ്ലീഷ് നോവൽ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പുസ്തകം, ഏറ്റവും കൂടുതൽ ജനപ്രീതിയുള്ള ഒരു എഴുത്തുകാരൻ, അങ്ങനെയുള്ള ഒരു പുസ്തകമാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഒരുപക്ഷെ ഇന്ത്യയിലെ യുവജനങ്ങൾ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന അദ്ദേഹത്തിന്റെ പുസ്തകം വരാൻ കാത്തിരിക്കും. ബെസ്റ്റ് സെല്ലേഴ്സ് ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽപ്പന നടത്തുന്ന എഴുത്തുകാരനും നോവലും അദ്ദേഹത്തിന്റേതാണ്. ആ നോവലാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ചേതൻ ഭഗത്തിന്റെ എന്റെ ജീവിതത്തിലെ മൂന്ന് തെറ്റുകൾ, ദ ത്രീ മിസ്റ്റേക്സ് ഓഫ് മൈ ലൈഫ്. ഇന്ത്യൻ നോവൽ സാഹിത്യത്തിൽ, ഇന്ത്യൻ ഇംഗ്ലീഷ് നോവൽ സാഹിത്യത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ചരിത്രമുള്ള പുസ്തകം തീർച്ചയായും വായിക്കപ്പെടേണ്ട ഒരു നോവൽ തന്നെയാണ്. എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ലൈക്കും കമന്റും ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ അടിക്കാൻ മറക്കരുത്. മിക്കവാറും എല്ലാ ഇന്ത്യൻ ഭാഷകളിലേക്കും ഫ്രഞ്ചിലേക്കും ഒക്കെ മൊഴിമാറ്റം ചെയ്യപ്പെട്ട പുസ്തകമാണ് എന്റെ ജീവിതത്തിലെ മൂന്ന് തെറ്റുകൾ, ദ ത്രീ മിസ്റ്റേക്സ് ഓഫ് മൈ ലൈഫ്. ഇത് 2008 പുറത്തിറങ്ങിയത്. ഇതിന്റെ മലയാള പരിഭാഷ 2010 DC ബുക്സ് പുറത്തിറക്കി. മീര കൃഷ്ണൻകുട്ടിയാണ് ഇതിന്റെ ട്രാൻസ്ലേഷൻ നടത്തിയിട്ടുള്ളത്. പത്രപ്രവർത്തകയായ, മാധ്യമപ്രവർത്തകയായ മീര കൃഷ്ണൻകുട്ടി. അവരുടെ ട്രാൻസ്ലേഷൻ അതിമനോഹരമാണെന്ന് പറയാം. ഒരുപക്ഷെ മലയാളത്തില് ഈ ഒരു വായനാസുഖം കിട്ടുന്ന രീതിയിലുള്ള ഒരു ട്രാൻസ്ലേഷൻ ആണ് മീര കൃഷ്ണൻകുട്ടിയുടേത്. 250 പേജ് ആണ് ഈ പുസ്തകത്തിന്റെ വലിപ്പം. ഇപ്പോൾ വില 225 രൂപയാണ്. തീർച്ചയായും വായിക്കപ്പെടേണ്ട നോവലാണ് ദ ത്രീ മിസ്റ്റേക്സ് ഓഫ് മൈ ലൈഫ്, എന്റെ ജീവിതത്തിലെ മൂന്ന് തെറ്റുകൾ, ചേതൻ ഭഗത്. വായനക്കാരെ ജിജ്ഞാസയുടെ മുൾമുനയിൽ നിർത്തുന്ന എഴുത്താണ് അദ്ദേഹത്തിന്റെ. അതുകൊണ്ട് തന്നെയാണ് ഇത് വായനാ സുഖമുള്ളതായി തീരുന്നത്. അതുകൊണ്ട് തന്നെയാണ് യുവജനങ്ങളെ ഇത് കൂടുതൽ ആകർഷിക്കുന്നത്. നോവലിസ്റ്റ് തന്നെ പ്രധാന കഥാപാത്രമായി വരുന്ന ഒരു നോവലാണിത്. നോവലിസ്റ്റിന് ചേതൻ ഭഗത്തിന് തന്റെ ആരാധകന്റെ ഒരു കത്ത് ലഭിക്കുന്നു, ഇമെയിൽ. അദ്ദേഹത്തിന്റെ ജീവിത പ്രശ്നങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടുള്ള ഇമെയിലാണ്. ആ ഇമെയിൽ വായിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഓരോ വാക്കും ഞാൻ എഴുതുമ്പോഴും ഞാൻ ഓരോ ഉറുക്ക ഗുളിക കഴിക്കുകയാണെന്ന്. അങ്ങനെ ചേതൻ ഭഗത് തിരിച്ചറിയുന്നു ഇതൊരു ആത്മഹത്യക്കുറിപ്പാണെന്ന്. അങ്ങനെ ആത്മഹത്യക്കുറിപ്പ് കയ്യിൽ കിട്ടുന്ന ചേതൻ ഭഗത് ആ മനുഷ്യനെ തേടി, അഹമ്മദാബാദുകാരനായ ഗോവിന്ദ്. ഇത് അഹമ്മദാബാദുകാരനായ ഗോവിന്ദിന്റെ കഥയാണ്. ഗോവിന്ദിനെ തേടി ആശുപത്രിയിലേക്ക് തിരിക്കുകയാണ്. അദ്ദേഹത്തെ ആശുപത്രിയിൽ കണ്ടെത്തുകയാണ്. ആത്മഹത്യാ ശ്രമത്തിന് ശേഷമുള്ള ചികിത്സയ്ക്കായി ആശുപത്രിയിൽ കിടക്കുന്ന ഗോവിന്ദ്. ഗോവിന്ദിന്റെ കഥ ഗോവിന്ദ് നമ്മുടെ എഴുത്തുകാരനോട്, നോവലിസ്റ്റിനോട് പറയുകയാണ്. ആ സംഭവങ്ങളാണ്, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ച മൂന്ന് തെറ്റുകളാണ് ഈ നോവലിന്റെ ഇതിവൃത്തം. അഹമ്മദാബാദുകാരനായ ഗോവിന്ദിന്റെ എക്കാലത്തെയും വലിയ സ്വപ്നം ഒരു വലിയ ബിസിനസ്സുകാരനാവുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. തന്റെ കൂട്ടുകാരുമായി ചേർന്ന്, രണ്ട് കൂട്ടുകാർ, അങ്ങനെ ഒരു മൂന്ന് പേരും ചേർന്ന് ഒരു ക്രിക്കറ്റ് ഷോപ്പ് നഗരത്തിൽ ആരംഭിക്കുകയാണ്. പക്ഷെ കാര്യങ്ങളൊക്കെ മാറി മറയുന്നു. അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, രാഷ്ട്രീയമായ മതപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നു. അതൊക്കെ അദ്ദേഹത്തിന്റെ ബിസിനസ്സിനെ ബാധിക്കുന്നു. അതിനുമൊക്കെ അപ്പുറത്ത് അദ്ദേഹത്തിന് ആകസ്മികമായി അപ്രതീക്ഷിതമായി പ്രണയബന്ധം ഉണ്ടാകുന്നു. അങ്ങനെ എല്ലാം കൂടിച്ചേർന്ന് അദ്ദേഹത്തിന്റെ ജീവിതം ഒരു താറുമാറായ അവസ്ഥയിലേക്ക് വരികയാണ്. ആ അവസ്ഥയിൽ നിന്നുള്ള കത്താണ് നമ്മുടെ എഴുത്തുകാരൻ ലഭിച്ചത്. അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഈ മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ, ഈ മൂന്ന് കാര്യങ്ങൾക്കുള്ള ഉത്തരം, അതാണ് ഈ നോവലിന്റെ അവസാനത്ത് സംഭവിക്കുന്നത്. ഇങ്ങനെ ജീവിതത്തിൽ തെറ്റുപറ്റിക്കഴിഞ്ഞാൽ അത് തിരുത്താൻ പറ്റുമോ? ആ തെറ്റുകൾ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളെയും ബാധിക്കുമോ എന്നുള്ള സൊല്യൂഷൻസ് തീർച്ചയായിട്ടും നമ്മളെ ഭാരതത്തിലെ യുവജനത ആഗ്രഹിക്കുന്ന ചില ഉത്തരങ്ങൾ, അവരുടെ മനസ്സിലുള്ള ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ നോവൽ. അതുകൊണ്ട് തന്നെയാണ് ഈ നോവൽ യുവജനങ്ങൾക്കിടയിൽ, ഇന്ത്യയിലെ എല്ലാ ആളുകൾക്കിടയിലും വളരെയധികം പ്രീതികരമായി തീർന്നത്, വിൽപ്പനയുള്ളതായി തീർന്നത്. ഈ നോവലിന്റെ അവസാന ഭാഗത്ത് ഗോവിന്ദിന്റെ അമ്മ പറയുന്ന ഒരു കാര്യമുണ്ട്. ചെറിയ കാര്യമല്ല, വലിയ കാര്യം തന്നെ. ജീവിതത്തിൽ പല പരാജയങ്ങളും ഉണ്ടാകും. അടുത്ത ആളുകൾ ചിലപ്പോൾ മുറിവേൽപ്പിക്കാനും മതി. എന്ന് വെച്ച് ബന്ധങ്ങൾ മുറിച്ചിടരുത്. വീണ്ടും വ്രണപ്പെടുത്തുകയല്ല വേണ്ടത്. ഉണ്ടായ മുറിവുണക്കാൻ നോക്കുകയാണ് വേണ്ടത്. നിങ്ങൾ മാത്രമല്ല രാഷ്ട്രവും പഠിക്കേണ്ട പാഠമാണത്. ഉണ്ടായ മുറിവുണക്കാൻ നോക്കാൻ നമ്മളെ പഠിപ്പിക്കുന്ന ഗോവിന്ദിന്റെ അമ്മ, രാഷ്ട്രത്തോട് നിർദ്ദേശിക്കുന്ന ഗോവിന്ദിന്റെ അമ്മ. മനോഹരമായൊരു ഒടുക്കം ഈ നോവലിന് ഉണ്ട്. അത് തന്നെയാണ് ഈ നോവലിന്റെ വിജയത്തിന് പിന്നിലും. ചേതൻ ഭഗത്തിന്റെ ഈ നോവൽ എന്റെ ജീവിതത്തിലെ മൂന്ന് തെറ്റുകൾ, ദ ത്രീ മിസ്റ്റേക്സ് ഓഫ് മൈ ലൈഫ്,
വളരെ മനോഹരമായി വായിക്കപ്പെടേണ്ട ഒരു നോവലാണ്. ഇന്ത്യയിലെ യുവജനങ്ങൾ എങ്ങനെയായിരിക്കണമെന്നും അവരുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും വളരെ ഭംഗിയായി ഒരു യുവാവിന്റെ കാഴ്ചപ്പാടിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നു. അതോടൊപ്പം ഒരു രാഷ്ട്രം, രാഷ്ട്രീയ അന്തരീക്ഷം, മത അന്തരീക്ഷം എങ്ങനെയാണ് യുവാക്കൾക്ക് വേണ്ടി മറിയേണ്ടത് എന്ന് ബോധ്യപ്പെടുത്താനും ഈ നോവൽ ശ്രമിക്കുന്നുണ്ട്. തീർച്ചയായും പ്രതീക്ഷകൾ നൽകുന്ന, ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന വളരെ മനോഹരമായ നോവൽ വായിക്കാതിരിക്കരുത്. വായിച്ചില്ലെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നോവൽ നിങ്ങൾക്ക് മിസ്സാവും. തീർച്ചയായും വായിക്കുക ചേതൻ ഭഗത്തിന്റെ ദ ത്രീ മിസ്റ്റേക്സ് ഓഫ് മൈ ലൈഫ്, എന്റെ ജീവിതത്തിലെ മൂന്ന് തെറ്റുകൾ. മറ്റൊരു പുസ്തക വിശേഷവുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.